ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പ്ലേറ്റ് അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും ഇതുവരെ ക്ലാസ്സുകൾ നൽകിയിട്ടില്ല. ഇന്നാണ് നമ്മളതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സുകൾ. ആദ്യം നദിയെക്കുറിച്ച് ചെറിയൊരു ഭാഗം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് പഠിക്കാൻ ഒന്നും കൂടി എളുപ്പമായതുകൊണ്ടാണ് നമ്മളിത് ലാസ്റ്റിലേക്ക് മാറ്റിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, കേരള നവോത്ഥാന നായകന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഏകദേശം പല ചോദ്യ പേപ്പറിലും ഒരു 5 മാർക്കിൻ്റെ ചോദ്യം വരെ കാണുന്നൊരു ഭാഗമാണിത്. പക്ഷെ കഴിഞ്ഞ LPUP എക്സാമിന് വെറും 2 മാർക്കിന് മാത്രമേ ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം ചിലപ്പം കൂടുതൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? ഇത് പഠിക്കുക എന്നുള്ളതാണ്. മാർക്ക് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 1 മാർക്കാണെങ്കിൽ ആ 1 മാർക്ക് അത് നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ദെൻ ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാമ്പാടി ജോൺ ജോസഫ് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് പാമ്പാടി ജോൺ ജോസഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയാണ് ചേരമർ മഹാസഭ. ചേരമർ മഹാസഭ സ്ഥാപിച്ചതാരാണ്? പാമ്പാടി ജോണാണ് ചേരമർ മഹാസഭ സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ് അദ്ദേഹം ചേരമർ മഹാസഭ സ്ഥാപിച്ചതെന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 1921 അദ്ദേഹം അത് സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു മാസികയാണ് സാധുജന ദൂതൻ. സാധുജന ദൂതൻ എന്നുള്ള മാസിക സ്ഥാപിച്ചതാരാണ്? അത് പാമ്പാടി ജോൺ ജോസഫാണ്. എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ ചേരമർ മഹാസഭയ്ക്ക് 2018 3 തവണ ചോദിച്ചിട്ടുണ്ട്. ജനറൽ എക്സാമിനല്ല, മറ്റ് എക്സാമുകൾ. ജനറൽ എക്സാം അല്ലാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരുപാട് എക്സാം നടത്താറുണ്ട് PSC. അതിൽ 20 മാർക്ക് പലതും GK ഒക്കെയാണ് ഉണ്ടാവാറുള്ളത്. ആ GK കേരള നവോത്ഥാന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്ത് 3 തവണ ചോദിച്ചിട്ടുണ്ട് 2018. ഇത് അപ്പം നമ്മൾ ഈ ജനറൽ എക്സാം അല്ലാതെ മറ്റു എക്സാമുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് എക്സാം നടക്കാറുണ്ട്. അതിൻ്റെ ചോദ്യപ്പം നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് PSC ബുള്ളറ്റിന് അയച്ചു തന്നു. ആ PSC ബുള്ളറ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ആ ചോദ്യ പേപ്പറുകളൊക്കെ. ഓക്കെ, ദെൻ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അയ്യത്താൻ ഗോപാലിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അയ്യത്താൻ ഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ വെറും PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ഫാക്സുകൾ മാത്രമാണ് പറയുന്നത്. മാക്സിമം ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ടുള്ള വസ്തുതകൾ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ള ഫാക്സുകൾക്ക് നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ കൂടുതൽ നിങ്ങളുടെ റാങ്ക് ഫലമൊക്കെ നോക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഈ പറയുന്ന പോയിന്റുകൾ ആരും വിട്ടുപോകാൻ പാടില്ല. ഇത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ അയ്യത്താൻ ഗോപാലിനെ കുറിച്ച് നമുക്ക് പറയാം. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ഒരു സംഘടന, അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമാണെന്ത്, സുഗുണവർദ്ധിനി സഭ സ്ഥാപിച്ചതാരാണ്? അയ്യത്താൻ ഗോപാലിനാണ്. സുഗുണവർദ്ധിനി സഭയുടെ സ്ഥാപകനാരാണ്? അയ്യത്താൻ ഗോപാലിനാണ്. എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. അതുപോലെ തന്നെ കേരളത്തിലെ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകി, അതായത് കേരളത്തിലെ രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം ഉണ്ടല്ലോ, അതിൻ്റെ പ്രധാന പ്രവർത്തകനായിരുന്നു ആര്? അയ്യത്താൻ ഗോപാൽ എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജത്തിനെ കേരളത്തിൽ പ്രചരിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ആളായിരുന്നു ആര്? അയ്യത്താൻ ഗോപാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേര് റാവു സാഹിബ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യത്താൻ ഗോപാലിനാണ്. റാവു സാഹിബ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലിനാണ്. ബ്രിട്ടീഷുകാരാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത്. എന്ത് ചെയ്യുക, അതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിന് അടുത്തത് ആറാട്ടുപുഴ വേലായുധനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇദ്ദേഹം ഒരു ഈയവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളായിരുന്നു. ഈയവ കമ്മ്യൂണിറ്റിയിലെ ഒരാളായിരുന്നു ആര്? ആറാട്ടുപുഴ വേലായുധൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹം മുക്കുത്തി സമരവുമായി ബന്ധപ്പെട്ട ആൾ, അതായത് മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ ആൾ ആരാണ്? ആറാട്ടുപുഴ വേലായുധനാണ്. മുക്കുത്തി സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആറാട്ടുപുഴ വേലായുധനാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഗതി പറഞ്ഞ് അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയതും ആരാണ്? ആറാട്ടുപുഴ വേലായുധനാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരിക്കലും വിട്ടുപോകരുത്. ഓക്കെ, ദെൻ കേരളത്തിലെ നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധനാണ്. അതും കൂടി എന്ത് ചെയ്യുക, കൂട്ടത്തിൽ ഓർത്ത് വെക്കുക. കേരളത്തിലെ നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആറാട്ടുപുഴ വേലായുധനാണ്. അപ്പം മുക്കുത്തി സമരം, അതുപോലെ തന്നെ എന്താണ് അച്ചിപ്പുടവ സമരം, ഇതിൻ്റെ രണ്ട് നേതാവാരാണ്? ആറാട്ടുപുഴ വേലായുധനാണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് ഈ മുക്കുത്തി സമരം എന്താണ്? താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുക്കുത്തി ധരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ സമരമാണത്. അപ്പം ഇത്
2018 പല തവണ ചോദിച്ചിട്ടുണ്ട് മുക്കുത്തി സമരമൊക്കെ പ്രത്യേകം ഓർത്തുക. ദെൻ അടുത്ത് ആഗമാനന്ദൻ അല്ലെ, ആഗമാനന്ദനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്, അതായത് പിന്നെ ഇദ്ദേഹം ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആര്, ആഗമാനന്ദൻ എന്ന് പറയുന്നത്. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ പിന്നെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് പ്രബുദ്ധ കേരളം. പ്രബുദ്ധ കേരളം എന്നുള്ളത് ആഗമാനന്ദന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ്. പി എസ് സി ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് അത്. അപ്പോൾ അത് പ്രത്യേകം എന്തെങ്കിലും ഓർത്തോളം വിട്ടുപോകരുത്. അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഒരു സംസ്കൃത വിദ്യാലയമാണ് ബ്രഹ്മാനന്ദോദയം. ബ്രഹ്മാനന്ദോദയം സ്ഥാപിച്ചത് ആരാണ്, അതാരാണ്, ആഗമാനന്ദനാണെന്ന് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാം. ഓക്കെ, ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറുമ്പൻ ദൈവത്തിനെ കുറിച്ചാണ്. കുറുമ്പൻ ദൈവത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. നടുവത്തമ്മൻ എന്നറിയപ്പെടുന്നത്, നടുവത്തമ്മൻ എന്നറിയപ്പെടുന്ന ആരാണ്, കുറുമ്പൻ ദൈവത്തനാണ്. അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളതാണ് ഹിന്ദു പുലയ സഭ. ഹിന്ദു പുലയ സ്ഥാപകനാരാണ്, കുറുമ്പൻ ദൈവത്തനാണ്. ഹിന്ദു പുലയ സഭയുടെ സ്ഥാപകനാരാണ് കുറുമ്പൻ ദൈവത്തനാണെന്ന് കുറിക്കുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നുള്ളത്. അത് എഴുതിയിട്ടുള്ളത് ആരാണ്, ബാബു തോമസ് ആണ് അത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത്രയും ഫാക്സുകളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി മക്തിതങ്ങൾ, മക്തിതങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് പറയാനുള്ളത് മുഹമ്മദീയ സഭ രൂപീകരിച്ചതാണ് മക്തിതങ്ങളാണ്. മുഹമ്മദീയ സഭ രൂപീകരിച്ചതാണ് മക്തിതങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു സായാഹ്ന പത്രമാണിത് തുർക്കി സമാചാരം. തുർക്കി സമാചാരം എന്നുള്ളത് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള ഒരു സായാഹ്ന പത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു രചിച്ച ആദ്യ കൃതിയാണ് കടോര കൂടാരം. കടോര കൂടാരം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതിയാണെന്ത് ചെയ്യുക, ഓർക്കുക. അതുപോലെ തന്നെ 1884 അദ്ദേഹം അത് രചിക്കുന്നത്, അതും ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ മുസ്ലിം ജനവും വിദ്യാഭ്യാസവും, മുസ്ലിം ജനവും വിദ്യാഭ്യാസം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്, അതും കൂടി ആ കൂട്ടത്തിൽ ഓർത്തു വെക്കുക. ദെൻ മുഹമ്മദീയ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചു. മുഹമ്മദീയ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചതുമാരാണ് മക്തി തങ്ങളാണെന്ന് ഓർക്കുക. ദെൻ നബി നാണയം എന്ന നബിയുടെ ജീവചരിത്രം എഴുതി. നബി നാണയം എന്ന നബിയുടെ ജീവചരിത്രം എഴുതിയത് ആരാണ്, അതും ആരാണ്, മക്തി തങ്ങളാണെന്ന് ഓർക്കുക. അത്രയും കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ അടുത്തത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അല്ലെ, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്, പിന്നെ അബ്ദുറഹ്മാൻ സാഹിബാണ്. അത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹം ആരംഭിച്ച ഒരു പത്രമാണ് അൽ അമീൻ. അൽ അമീൻ ആരംഭിച്ചത് 1924 കോഴിക്കോട് നിന്നാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. ദെൻ അതുപോലെ തന്നെ കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്, കൊച്ചിൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ അടുത്തത് സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമൻ ജന്മസ്ഥലം മയ്യനാടാണ്, കൊല്ലം. ജന്മസ്ഥലം ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജന്മസ്ഥലമൊക്കെ എടുത്ത് പറയുന്നത്. ജന്മനാട് എവിടെയാണ്, മയ്യനാട്, കൊല്ലം ജില്ലയിലാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ കേരള കൗമുദി എന്നുള്ള പത്രം സ്ഥാപിച്ചു. കേരള കൗമുദി എന്നുള്ള പത്രം സ്ഥാപിച്ചു 1911 അത്. അതും കൂടി എന്ത് ചെയ്യുക, ഓർക്കുക. ദെൻ ഈയവ കൗമുദി എന്ന പത്രത്തിൻ്റെ സ്ഥാപകനും, ഈയവ കൗമുദി എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്, സി വി കുഞ്ഞിരാമനാണെന്ന് ഓർക്കുക. ദെൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം ആദ്യമായി പ്രചരിപ്പിച്ച പത്രം ഏതാണ്, കേരള കൗമുദിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം ആദ്യമായിട്ട് പ്രചരിപ്പിച്ച പത്രം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്, സി വി കുഞ്ഞിരാമൻ്റെ പത്രമാണെന്ന് ഓർത്ത് വെക്കുക. ഏതാണ്, ഏതായിരുന്നു അത്, കേരള കൗമുദിയായിരുന്നു. ഓക്കെ, ദെൻ അടുത്തത് വേലുക്കുട്ടി അരയൻ. വേലുക്കുട്ടി അരയനെ കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അരയൻ എന്ന മാസിക സ്ഥാപിച്ചത് വേലുക്കുട്ടി അരയനാണ്. അരയൻ എന്നുള്ള മാസിക സ്ഥാപിച്ചു. അതുപോലെ തന്നെ അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ചു. അരയവംശ പരിപാലന യോഗം സ്ഥാപിച്ച ആരാണ്, വേലുക്കുട്ടി അരയനാണെന്ന് ഓർക്കുക. ദെൻ തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ സ്ഥാപിച്ചു. തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ സ്ഥാപിച്ചതും ആരാണ്, ഇദ്ദേഹമാണെന്ന് ഓർക്കുക. ദെൻ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ പിന്നെ അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഘം സ്ഥാപിച്ചു. ഇപ്പം പി എസ് സി ഒരു തവണ ചോദിച്ച സമയത്ത് അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചത് ആര് എന്നായിരുന്നു ചോദിച്ചത്. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചു നോക്കാം, അഖില തിരുവിതാംകൂർ നാവിക തൊഴിലാളി പിന്നെ സംഘം രൂപീകരിച്ചത് ആര് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ഓർക്കുക. ദെൻ അടുത്തത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പത്രമാണ്, അദ്ദേഹം സ്ഥാപിച്ച ഒരു പത്രമാണ് ധർമ്മപോഷിണി എന്നുള്ള പത്രം സ്ഥാപിച്ചു.
ധർമ്മഭൂഷൺ എന്നുള്ള പത്രം സ്ഥാപിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേലുക്കുട്ടി അരയനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്ത് പി കൃഷ്ണപിള്ള അല്ലെ, പി കൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ട് എന്താണ് സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. സഖാവ് എന്ന് ആദ്യമായിട്ട് അറിയപ്പെട്ട വ്യക്തി ആരാണ്? പി കൃഷ്ണപിള്ളയാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിലെ പിന്നെ അമ്പലത്തില് ആദ്യം പിന്നെ എന്ത് ചെയ്തു, മണിമുയക്കി അല്ലെ, ഗുരുവായൂരിലെ അമ്പലത്തില് ആദ്യം മണിമുയക്കിയ പിന്നെ ഒരു ബ്രാഹ്മണനല്ലാത്ത വ്യക്തിയാണ് ആര്? പി കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ഗുരുവായൂരിലെ പിന്നെ അമ്പലത്തിന്റെ ആ മണിമുഴക്കി, പക്ഷേ അദ്ദേഹം ആരല്ല, ബ്രാഹ്മണനല്ലാത്ത ഒരു വ്യക്തി ആദ്യമായിട്ട് മണിമുഴക്കുന്നത് ആരാണ്? പി കൃഷ്ണപിള്ള എന്നാണെന്ന് ഓർക്കുക. ദെൻ ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തകനായിരുന്നു. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ പ്രവർത്തകനായിരുന്നു ആര്? പിന്നെ പി കൃഷ്ണപിള്ള എന്നുള്ളത് ഇതേ ഓർക്കുക. ദെൻ അത്രയും കാര്യങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ അടുത്തത് പി കെ ചാത്തൻ മാസ്റ്റർ. പി കെ ചാത്തൻ മാസ്റ്റർ കേരള പുലയ മഹാസഭ സ്ഥാപിച്ചു. കെ പി എം എസ് ചുരുക്കി പറഞ്ഞു കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് പി കെ ചാത്തൻ മാസ്റ്ററാണ്. അതുപോലെ തന്നെ പിന്നെ കേരളത്തിന്റെ ആദ്യ പിന്നെ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തിരുന്ന ആരാണ്? പി കെ ചാത്തൻ മാസ്റ്ററാണ്. തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തിരുന്ന ആരാണ്? പി കെ ചാത്തൻ മാസ്റ്ററാണെന്ന് ഇതേ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ കുട്ടംകുളം സമരം, കുട്ടംകുളം സമരം ആരുമായി ആരാണ് നേതൃത്വം നൽകിയത്? അതും പി കെ ചാത്തൻ മാസ്റ്ററാണ്, 1946. ദെൻ അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടും, വഴിനടക്കൽ സമരം എന്നും ഏതറിയപ്പെടുന്നു? കുട്ടംകുളം സമരം അറിയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് കൈകാര്യം ചെയ്തിരുന്ന രണ്ട് പോസ്റ്റുകളായിരുന്നു കൈകാര്യം ചെയ്തത്. ഒന്നെന്തായിരുന്നു, പിന്നെ അദ്ദേഹം തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തിരുന്നത് പി കെ ചാത്തൻ മാസ്റ്റർ. അതുപോലെ തന്നെ പട്ടികജാതി ക്ഷേമം, അതും ഇദ്ദേഹം തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഓക്കെ, പക്ഷെ അതിൽ പി സി ചോദിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്തത് ആരെന്നുള്ളതാണ്. ദെൻ അടുത്തത് നോക്കാം, കെ പി കേശവമേനോൻ. കെ പി കേശവമേനോൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? കെ പി കേശവമേനോനാണ്. അതുപോലെ തന്നെ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ, മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? കെ പി കേശവമേനോനാണ്. 1923 അതായത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിലാണ് അദ്ദേഹം ഏത് സ്ഥാപിച്ചിട്ടുള്ളത്? മാതൃഭൂമി സ്ഥാപിച്ചിട്ടുള്ളത്. ദെൻ മലബാർ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകി. മലബാർ ഹോം റൂൾ ലീഗിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ പി കേശവമേനോനാണ്. അദ്ദേഹം അതിന്റെ സെക്രട്ടറും കൂടിയായിരുന്നു. അതുകൂടി എന്ത് ഓർത്തു വെക്കുക, അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ് ബിലാത്തി വിശേഷം. ബിലാത്തി വിശേഷം എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഒരുപാട് കൃതികളുണ്ട്, ലാലാ ലജ്പത് റായ്, അതുപോലെ തന്നെ രാഷ്ട്രപിതാവ്, പിന്നെ അബ്രഹാം ലിങ്കൻ എന്നൊക്കെ കൃതികളൊക്കെ ഉണ്ട്. അതിൽ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ ബിലാത്തി വിശേഷം എന്നുള്ളത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കഴിഞ്ഞ കാലം. ആത്മകഥ ഏതാണ്? കഴിഞ്ഞ കാലമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഓക്കെ, ദെൻ അത്രയും സംഗതികളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ ടി കെ മാധവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം. 1915 ദേശാഭിമാനി എന്ന വാരിക സ്ഥാപിച്ചു. 1915 ദേശാഭിമാനി എന്നുള്ള വാരിക സ്ഥാപിച്ചത് ആരാണ്? ടി കെ മാധവനാണെന്നയ്യ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ 1923 കോൺഗ്രസിന്റെ കാക്കിനട സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാവാണ്. ഐത്തോജനത്തിനെതിരെ കോൺഗ്രസ് നടത്തിയ സമ്മേളനമായിരുന്നു 1923 കാക്കിനട സമ്മേളനം. അതിൽ പങ്കെടുത്ത പിന്നെ നേതാവ് ആരാണ്? ടി കെ മാധവനാണ്. അപ്പോൾ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആര്? ടി കെ മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ആര്? ടി കെ മാധവൻ എന്ന് പറയുന്നത്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 മാർച്ച് 30 മാർച്ച് 30 ഏകദേശം 603 ദിവസം നീണ്ടുന്ന ഒരു സമരമാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട് എത്ര ദിവസം, എത്രയാണ്? 603 ദിവസമാണ് ഇത് നീണ്ടുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നേതാവായിരുന്നു ഇ വി രാമസ്വാമി നായ്ക്കറായിരുന്നു. ഇ വി രാമസ്വാമി നായ്ക്കറാണ് തമിഴ്നാട്ടിലെ എന്റെ നേതൃത്വം നൽകിയത്, പിന്നെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകിയ വ്യക്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെരിയോർ എന്നറിയപ്പെടുന്ന ആരാണ്? അത് പിന്നെ ഇ വി രാമസ്വാമി നായ്ക്കറാണെന്ന് ഓർത്ത് വെക്കുക. അത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നവോത്ഥാന നായകന്മാരെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.